വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മറിലാൻഡ് ഡയറീസ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഡിഫറെന്റ് കണ്ടന്റ് ആണ് ഒരു കഥാപ്രസംഗമായിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത് നല്ല രസകരമായ കഥയാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുൾ കാണാട്ടെ നമുക്ക് ഒപ്പം സഞ്ചരിച്ചു പോവാം അപ്പോൾ ആരെങ്കിലും പുതിയതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക് അതിന് തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും കൂടി എനേബിൾ ചെയ്യുക എന്നാലാണ് ഞങ്ങൾ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ മിസ് ചെയ്യാണ്ട് കാണാനും പറ്റത്തുള്ളൂ ആൻഡ് ഓൾസോ നമ്മുടെ ചാനലിന്റെ ഇൻസ്റ്റാഗ്രാം ഐഡി കൂടെ ഞാൻ ഇവിടെ കൊടുക്കാം അപ്പോൾ അതുകൂടി ഒന്ന് ഫോളോ ചെയ്തേക്ക നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് മാന്യ സദസ്സിന് വന്ദനം ഞാനിന്ന് ഇവിടെ അവതരിപ്പിക്കുന്നത് ശ്രീ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ വിശ്വവിഖ്യാതമായ മൂക്ക് ഒരു മുട്ടൻ വാർത്ത പരന്നു വന്നു തർക്കങ്ങൾ പല ഒരു നീണ്ടുപോയി പൊതുജനം ഇങ്ങനെ പിറുപിറുത്തു ബഡ്കൂസ് മൂക്കാണ് പ്രശ്നക്കാരൻ ബഡ്കൂസ് മൂക്കാണ് പ്രശ്നക്കാരൻ അമ്പരപ്പിക്കുന്ന വാർത്ത ബുദ്ധിജീവികളുടെയും ദാർശനികരുടെയും ഇടയിൽ ഇതൊരു വാർത്തയായിരിക്കുന്നു നീണ്ട ഒരു മൂക്ക് ഇമ്മിണി വലിയ ഒരു മൂക്ക് ആ മൂക്കിന്റെ കഥയാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത് നമ്മുടെ കഥാനായകന് വയസ്സ് 24 ഈ പ്രായത്തിന് ഒരു പ്രത്യേകതയൊക്കെ ഉണ്ട് കേട്ടോ മുഖത്തിന് അനുയോജ്യമായ രീതിയിൽ മീശയെ വെട്ടിയൊരുക്കി മാറി വരുന്ന രീതികൾക്കനുസരിച്ച് ഡ്രസ്സ് ചെയ്ത് ലേറ്റസ്റ്റ് ഫാഷനിൽ മുടി ചീകി ഇമ്മിണി മുടുക്കന്മാരായി നടക്കും പക്ഷെ നമ്മുടെ കക്ഷിക്ക് ഇതൊന്നും ഇല്ല കേട്ടോ ഇദ്ദേഹം ഒരു കുഷ്ണി പണിക്കാരനാണ് അല്പം പരിഷ്കരിച്ചാൽ പേര് കുക്ക് അക്ഷരജ്ഞാനിയോ ബുദ്ധിമാനോ അല്ല കഞ്ഞിക്കരയ്ക്കായി കഷ്ടപ്പെടുന്നവൻ അക്ഷരജ്ഞാനിയോ ബുദ്ധിമാനോ അല്ല കഞ്ഞിക്കരയ്ക്കായി കഷ്ടപ്പെടുന്നവൻ അടുക്കളയാണ് ഇദ്ദേഹത്തിന്റെ ലോകം പുറം ലോകത്തെ കുറിച്ച് ഇദ്ദേഹത്തിന് ഒന്നും അറിയില്ല അല്ലെങ്കിൽ തന്നെ എന്തിനറിയണം നല്ലവണ്ണം ഉണ്ണുക സുഖമായി പൊടി വലിക്കുക ഉറങ്ങുക ഉണരുക കുഷിണി പണി ചെയ്യുക മാസങ്ങൾ വരെ ഇദ്ദേഹത്തിന് അറിയില്ല പക്ഷെ മാസാവസാനം അമ്മ വന്ന് ശമ്പളം വാങ്ങിക്കൊണ്ടു പോകും ഇങ്ങനെ സുഖമായി ജീവിക്കുമ്പോഴാണ് ആ വലിയ സംഭവത്തിന്റെ ആരംഭം മേൽപ്പറഞ്ഞ സ്വഭാവക്കാരനാണെങ്കിലും ഇടയ്ക്കൊന്ന് കണ്ണാടി നോക്കിയപ്പോൾ തന്റെ മൂക്കിന്റെ നീളം കൂടി വരുന്നു എന്നൊരു സംശയം അടുത്ത ദിവസവും നോക്കി അത് എന്റെ മൂക്കിന്റെ നീളം കൂടി കൂടി വരുന്നു ഒരു മാസം കൊണ്ട് പൊക്കിള് വരെ നീണ്ടു ആൾക്ക് പ്രത്യേകിച്ച് ഒരു കുഴപ്പവുമില്ല മൂക്കിപ്പൊടി വലിക്കാം ശ്വാസോശ്വാസം ചെയ്യാം വാസന സർവവും തിരിച്ചറിയാം മറ്റൊരു കുഴപ്പവുമില്ല ചരിത്രത്തിൽ ഇത്തരം മൂക്കന്മാരുണ്ടാവാതിരിക്കാം പക്ഷെ അത് ഇത്ര ക്ണാപ്പൻ മൂക്കല്ല ആ പാവത്തിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു ഈ പിരിച്ചുവിടലിനെതിരെ ഒരു സംഘടനയും ശബ്ദിച്ചില്ല പാവം തൊഴിലാളി പാവം കുഷ്ണി പണിക്കാരൻ ഇങ്ങനെ ജീവിച്ചു വരുമ്പോഴാണ് മറ്റൊരു വലിയ സംഭവത്തിന്റെ ആരംഭം 6 മഹാകവികൾ മൂക്കന്റെ അപദാനങ്ങളെ കീർത്തിച്ചുകൊണ്ട് മഹാകാവ്യങ്ങൾ രചിച്ചു 9 സാഹിത്യകാരന്മാർ മൂക്കന്റെ ജീവചരിത്രം എഴുതി പ്രസിദ്ധി നേടി മൂക്കൻ 3-4 സിനിമകളിൽ അഭിനയിച്ചു അദ്ദേഹത്തിന്റെ സിനിമകൾ കാണാൻ ജനങ്ങൾ തിങ്ങി നിറഞ്ഞു വ്യത്യസ്തനാം ഒരു മൂക്കനാം പയ്യനെ നാട്ടുകാരൊന്നായി തോളിലേറ്റി വ്യത്യസ്തനാം ഒരു മൂക്കനാം പയ്യനെ നാട്ടുകാരൊന്നായി തോളിലേറ്റി ചലച്ചിത്ര ലോകത്തെ നായകനായവൻ ബഡ്കൂസ് മൂക്കുള്ള മൂക്കൻ ഭീമൻ ബഡ്കൂസ് മൂക്കുള്ള മൂക്കൻ ഭീമൻ മൂക്കന്റെ സൗധം ഒരു അതിഥി മന്ദിരമായി മാറി വീട്ടിൽ വരുന്നവർക്ക് ഭക്ഷണവും ഒന്ന് വലിക്കാൻ മൂക്കിപ്പൊടിയും നൽകും മൂക്കൻ സുന്ദരിമാരായ 2 സെക്രട്ടറിമാരെ നിയമിച്ചു വിദ്യാസമ്പന്നർ രണ്ടുപേരും മൂക്കനെ കയറി കലശലായി പ്രേമിച്ചു ഏത് മണ്ടനെയും മുന്തിയോരത്തിനെയും പ്രേമിക്കാൻ സുന്ദരിമാർ കാണുമല്ലോ 2 സ്ത്രീകൾ ഒരേ സമയം ഒരേ പുരുഷനെ പ്രേമിച്ചാൽ ഉണ്ടാകുന്ന കുഴപ്പം ഇവിടെയും സംഭവിച്ചു പൊതുജനങ്ങളും മൂക്കനെ സ്നേഹിക്കുന്നു പൊക്കള് വരെ നീണ്ടു കിടക്കുന്ന അണ്ഡകടാക സുന്ദര മൂക്ക് മഹത്വത്തിന്റെ ചിഹ്നമല്ലേ ലോകത്തിൽ നടക്കുന്ന പ്രധാന സംഭവങ്ങളെ കുറിച്ച് മൂക്കൻ സംസാരിച്ചു പത്രക്കാർ അത് എഴുതി പ്രസിദ്ധീകരിച്ചു ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയിൽ ആളുകൾ കരയപ്പോൾ ജനങ്ങൾ മൂക്കനോട് ചോദിച്ചു മൂക്കൻ അതിനെപ്പറ്റി എന്ത് അഭിപ്രായം പറയുന്നു മൂക്കൻ ഒന്നും പറഞ്ഞില്ലെങ്കിൽ സംഗതി നിസാരം പ്രസിഡന്റ് മൂക്കനെ നാസിക പ്രമുഖൻ എന്ന അവാർഡ് നൽകി ആദരിച്ചു അദ്ദേഹത്തിന്റെ കഴുത്തിൽ വജ്രഖചിതമായ മെഡൽ ഇട്ടുകൊടുത്തു ഹസ്തദാനത്തിന് പകരം മൂക്കിന്റെ മൂക്കിൻ മുമ്പിൽ പിടിച്ച് കുലുക്കി രാഷ്ട്രീയ പാർട്ടിക്കാർ മൂക്കനെ തങ്ങളുടെ പാർട്ടിയിൽ ചേർക്കാൻ മത്സരിച്ചു മൂക്കൻ പാർട്ടിയിൽ ചേരണം സമരങ്ങൾക്ക് മൂക്കൻ നേതൃത്വം കൊടുക്കണം ഞാൻ എന്തിനാ പാർട്ടിയിൽ ചേരണേ എനിച്ച് കഴിയല അപ്പോൾ ഒരു സുന്ദരി മൂക്കനോട് പറഞ്ഞു മൂക്കൻ എന്റെ പാർട്ടിയിൽ ചേരണം
മൂക്കനൊന്നും മിണ്ടിയില്ല. മൂക്കൻ മത്യസുന്ദരിയോട് ചോദിച്ചു, ഞാൻ വല്ല പാർട്ടിയിലും ചേരണോ? അപ്പോൾ അവൾ പറഞ്ഞു, ഓ എന്തിന്? ഒരു പാർട്ടിക്കാർ മുദ്രാവാക്യം ഉണ്ടാക്കി കഴിഞ്ഞു. നമ്മുടെ പാർട്ടി മൂക്കന്റെ പാർട്ടി, മൂക്കന്റെ പാർട്ടി വിപ്ലവ പാർട്ടി, നമ്മുടെ പാർട്ടി മൂക്കന്റെ പാർട്ടി, മൂക്കന്റെ പാർട്ടി വിപ്ലവ പാർട്ടി. മറ്റേ പാർട്ടിക്ക് അത്ര സുഖിച്ചില്ല. അവർ മറ്റേ സുന്ദരിയെ കൊണ്ട് ഒരു പ്രസ്താവന ഇറക്കിപ്പിച്ചു. മൂക്കൻ ജനങ്ങളെ വഞ്ചിച്ചു. മൂക്കൻ മൂരാച്ചിയാണ്. മൂക്കന്റെ മൂക്ക് വെറും റബ്ബർ മൂക്കാണ്. ആളുകൾക്ക് സംശയം, ഒറിജിനൽ മൂക്കല്ല. ലോകത്തിന്റെ നാനാ ഭാഗത്തു നിന്നും ഫോൺ വിളികൾ. പ്രസിഡന്റിന് ഇരിക്കു പൊറുതിയില്ല. മൂക്കൻ നശിക്കട്ടെ, റബ്ബർ മൂക്കന്റെ പാർട്ടി നശിക്കട്ടെ, ഇൻ ഗുലാബ് സിന്ദാബാദ്. മൂക്കൻ നശിക്കട്ടെ, റബ്ബർ മൂക്കന്റെ പാർട്ടി നശിക്കട്ടെ, ഇൻ ഗുലാബ് സിന്ദാബാദ്. ഇതെല്ലാം കളവാണ്. മൂക്കൻ എന്നെ പ്രേമിക്കുന്നതിന്റെ കുശുമ്പാണ്, ഒരു സുന്ദരി പറഞ്ഞു. പ്രസിഡന്റും പ്രധാനമന്ത്രിയും ഇത് കേട്ട് ശോഭിച്ചു. മൂക്കനെ അറസ്റ്റ് ചെയ്തു. പ്രസിഡന്റിന്റെ പ്രഖ്യാപനമുണ്ടായി. മാർച്ച് 9 പ്രസിഡന്റ് മന്ദിരത്തിൽ മൂക്കനെ പരസ്യ വിചാരണ ചെയ്യും. വിവിധ രാജ്യങ്ങളിലെ 48 ഡോക്ടർമാർ മൂക്കനെ പരിശോധിക്കും. ലോകത്തിലെ പത്രം മുതൽ ടി വി വരെ സകല മാധ്യമങ്ങളിലും ഇതിന്റെ ചിത്രങ്ങൾ പ്രസിദ്ധീകരിക്കും. മണ്ടക്കൂട്ടമല്ല ജനം, തനി ബെടുക്കൂസുകൾ. അവർ കലഹങ്ങൾ ഉണ്ടാക്കി, കലാപങ്ങൾ ഉണ്ടാക്കി, വർഗീയ ലഹളകൾ ഉണ്ടാക്കി. ചിലർ മൂക്കൻ സമരത്തിൽ രക്തസാക്ഷികളായി മാറി. മാർച്ച് 9 പ്രസിഡന്റ് മന്ദിരത്തിൽ ജനങ്ങൾ തിങ്ങി നിറഞ്ഞു. പ്രസിഡന്റിന്റെ അറിയിപ്പുണ്ടായി, ജനങ്ങൾ അച്ചടക്കം പാലിക്കുക, ഉടൻ തന്നെ പരിശോധന ആരംഭിക്കും. പ്രസിഡന്റിന്റെയും പ്രധാനമന്ത്രിയുടെയും മഹനീയ നേതൃത്വത്തിൽ ഒരു മഹാനായ ഡോക്ടർ കുടവയറൻ മൂക്കന്റെ മൂക്കിൻ തുമ്പ് അടച്ചുപിടിച്ചു. അപ്പോൾ മറ്റൊരു ഡോക്ടർ മൂക്കിന്റെ മൂക്കിൻ തുമ്പത്ത് ഒരു മൊട്ടുസൂചി കൊണ്ടാഞ്ഞു കുത്തി. മൂക്കിൽ നിന്നും ഒരു തുള്ളി പരിശുദ്ധ രക്തം പൊടിഞ്ഞു. മൂക്ക് റബ്ബറല്ല, തനി ഒറിജിനൽ. മൂക്കന്റെ സുന്ദരി സെക്രട്ടറി പെണ്ണ് തിരുമൂക്കിന്റെ തുമ്പത്ത് ചുംബിച്ചു. സിന്ദാബാദ് സിന്ദാബാദ്, നാസിക പ്രമുഖൻ സിന്ദാബാദ്, സിന്ദാബാദ് സിന്ദാബാദ്, ഒറിജിനൽ മൂക്കൻ സിന്ദാബാദ്. പ്രധാനമന്ത്രി മൂക്കനെ രാജ്യസഭയിലേക്ക് റിക്രൂട്ട് ചെയ്തു. മൂക്കൻ സി മൂക്കൻ MP. യൂണിവേഴ്സിറ്റികൾ എംലിറ്റും ഡെലിറ്റും നൽകി മൂക്കനെ ആദരിച്ചു. മൂക്കൻ ശ്രീ മൂക്കൻ ഡോക്ടർ ഓഫ് ലിറ്ററേച്ചർ. മണ്ടന്മാരല്ലേ പൊതുജനമെല്ലാം, ചിന്തിക്കാൻ കഴിവില്ലേ കഴുതകൾക്കെല്ലാം. മണ്ടന്മാരല്ലേ പൊതുജനമെല്ലാം, ചിന്തിക്കാൻ കഴിവില്ലേ കഴുതകൾക്കെല്ലാം. മണ്ടക്കൂട്ടത്തെ ഭരിക്കുന്ന ഈ സർക്കാർ. മൂക്കനെ കിട്ടാത്ത സുന്ദരിയുടെ പാർട്ടി പറഞ്ഞു, മൂക്കൻ നശിക്കട്ടെ, റബ്ബർ മൂക്കന്റെ പാർട്ടി നശിക്കട്ടെ, പ്രസിഡന്റ് രാജിവെക്കട്ടെ, പ്രധാനമന്ത്രി രാജിവെക്കട്ടെ, ഇൻ ഗുലാബ് സിന്ദാബാദ്. ഈ പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളെയും സ്നേഹിച്ച് വിശ്വ സാഹിത്യത്തിന്റെ ലോകത്തിലേക്ക് ഉയർന്ന ശ്രീ വൈക്കം മുഹമ്മദ് ബഷീർ തന്റെ സാഹിത്യ പ്രശസ്തിയെ മൂക്കിനോട് ഉപമിച്ചിരിക്കുന്നു. നന്ദി, നമസ്കാരം. That was all about today's video. അപ്പൊ ഇന്നത്തെ ഈ കഥാപ്രസംഗം, രസകരമായ കഥാപ്രസംഗം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ ലൈക്ക് ചെയ്യുക. എന്നാലാണ് ഞങ്ങൾ ഇതേപോലത്തെ വെറൈറ്റി കോണ്ടന്റ് ആയിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് പോയി കാണാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ദിസ് ഇസ് മിലൻ സൈനിങ് ഓഫ്. ടേക്ക് കെയർ ആൻഡ് ബൈ.